ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഒരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗാണ് ഇൻ ഹോങ്കോങ് ഞങ്ങൾ മോങ്കോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റിലാണ് വന്നിട്ടുള്ളത് ഇതൊരു പ്രോപ്പർ ഷോപ്പിംഗ് സ്ട്രീറ്റാണ് കേട്ടോ അത് ഞങ്ങൾ കണ്ടത് കുറെ ഇങ്ങനെ ബാഗ്സ് കണ്ടു ഷോപ്പിംഗ് ബാഗ്സ് പോലത്തെ അതിനൊക്കെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് റേഞ്ച് ഉണ്ട് കേട്ടോ എത്ര എക്സ്പെൻസീവ് ആണ് ഫോർ സജ് ഷോപ്പിംഗ് ബാഗ്സ് പിന്നെ ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ വേറെ കുറച്ച് ഫാൻസി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഒട്ടിച്ച് കളിക്കാൻ പറ്റുന്നത് പിന്നെ കുറച്ച് കീ ചെയിൻസ് ഉണ്ടായിരുന്നു വെരി ക്യൂട്ട് കീ ചെയിൻസ് പല പല ലൂവിറ്റോൺ ബാഗിന്റെ മിനിയേച്ചർ കീ ചെയിൻസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ സ്ലിപ്പേഴ്സ് കണ്ടു പിന്നെ ഇവിടെ മിറേഴ്സ് ഉണ്ട് ഈ മിററിനൊക്കെ ഓരോ ടു ഹൺഡ്രഡ് റുപ്പീസൊക്കെയാണ് കേട്ടോ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി റുപ്പീസൊക്കെയാണ് പിന്നെ നമ്മൾ കുറേ ലഗേജ് ടാഗ്സ് കണ്ടു ഇതിനുമുണ്ട് ഒരു ഫിഫ്റ്റി എച്ച് കെ ഡി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ പിന്നെ നമ്മുടെ ബി ടി എസ് കവേഡ് ഷോപ്പിംഗ് ബാഗ്സ് കണ്ടു കുറേ സോക്സുകൾ കണ്ടു പിന്നെ ഒരു ഫ്ലഫ് പില്ലോ പോലത്തെ സാധനം പുറത്തിരിപ്പുണ്ട് കേട്ടോ വെരി അല്ലേ ഇത് പിന്നെ ഇതേ ഇങ്ങനത്തെ പില്ലോസ് കണ്ടു കുറേ സ്റ്റഫ് ടോയ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു അതൊരു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് നെക്ക് പില്ലോസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കാണിച്ചാൽ വള്ളി വള്ളി പോലത്തെ സാധനം മറ്റേ നമ്മളുടെ ബാഗിനൊക്കെ ഇടാൻ പറ്റുന്ന ആണ് പിന്നെ ഇവിടെ കുറേ ഫേക്സ് ഉണ്ട് ലൈക്ക് കുറേ വൈ എസ് എൽ മൈക്കിൾ കോസിൻ്റെ ടോറി ബുഡ്സിൻ്റെ അങ്ങനത്തെ കുറേ ഫേക്ക് ബാഗ്സ് ഉണ്ട് സൊ അതിൻ്റെയൊക്കെ പ്രൈസ് ചേഞ്ച് പ്രൈസ് റേഞ്ച് വന്നിട്ട് മൈക്കിൾ കോസിൻ്റെ ഒക്കെ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ല ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ല സോറി ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പുവേർസ് ആണ് പിന്നെ ഇങ്ങനെ കുറച്ച് സ്വെറ്റേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു നോർമൽ ബാഗ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഷോപ്പിംഗ് ബാഗ്സ് ഉണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ടോയ്സ് ഉണ്ടായിരുന്നു പിന്നെ അതേ വൺ ഫോർ ഫോർ നയൻറ്റി ആ സ്കാർഫുകൾക്ക് ഫോർ നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് ഒക്കെ റുപ്പീസാണ് ട്വൻറ്റിൻ റുപ്പീസ് പിന്നെ അതേ വയസ് എല്ലിൻ്റെ ബാഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ പേഴ്സൊക്കെ ഒരു ആയിരം രൂപ റേഞ്ച് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ബാഗ്സൊക്കെ ഇത്തിരി കൂടി നല്ല എക്സ്പെൻസീവ് ആണ് പക്ഷെ മൈക്കിൾ കാസിൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ള ബാഗ്സ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കടയിൽ പോയി ഇത് ഇത്തിരി ഒരു എലീറ്റ് കടയായിരുന്നു പക്ഷെ വെരി നൈസ് കലക്ഷൻ അതായിരുന്നു നമ്മുടെ ഒരു ദിവസത്തെ ഷോപ്പിംഗ്